നമസ്കാരം. ഈ സന്ദീപ് വാര്യരുടെ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഇടവേളയ്ക്ക് ശേഷം കൈരളി ചാനലിന്റെ ഫ്ലോറിൽ ചെന്ന് സ്വരാജിന്റെ വാക്യാത്ത് വീണുപോയി. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് മറ്റേ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് പറയുന്നതാണ് വസ്തുത. ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, സവർക്കറിന്റെ മാപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഡാംഗയുടെ മാപ്പിനെ കുറിച്ച് പറഞ്ഞ് അതിൽ നിന്ന് ഊരിപ്പോവുക, വിഷയത്തിൽ കൃത്യമായി ഉത്തരമില്ലാതിരിക്കുക, ഈ ബഹളം വെച്ച് ആളെ കൂട്ടുന്ന ഒരു ശൈലിയാണ് പൊതുവെ ഈ പറയുന്ന ബി ജെ പി കാർ അവലംബിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. ഈ സന്ദീപ് വാര്യരെ പോലുള്ളവർക്ക് ഈ നല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ രുചി അറിയാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം സ്വരാജിന്റെ മുന്നിൽ ചെന്നിരുന്ന് വിടുവായത്തനങ്ങൾ അടിച്ചു വെച്ചു കൊടുത്തു, എണ്ണം പറഞ്ഞ് മറുപടികൾ, ഒരുമാതിരി ചമ്മി വിളറി വെളുത്ത് ഇറങ്ങി ഓടാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു സന്ദീപ് വാര്യർ ആ ചാനലിന്റെ മുഴുവൻ സമയം ഇരുന്നത്. സവർക്കറിന്റെ മാപ്പുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണോ കഴിഞ്ഞ ദിവസം കൈരളി സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തിയത്? ആ ചർച്ചയിലുടനീളം സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ച നുണകൾ മുഴുവൻ എണ്ണി എണ്ണി പൊളിച്ചടുക്കി അദ്ദേഹത്തെ ചെവറിൽ തൂക്കിയതിന് ശേഷമാണ് സ്വരാജ് ആ ചർച്ച പൂർത്തിയാക്കി മടങ്ങിയത്. എന്തിനാണ് സന്ദീപ് ഇങ്ങനെ നാണം കെടാൻ വേണ്ടി ചാനൽ ഫ്ലോറിൽ ചെന്നിരിക്കുന്നത്? കാര്യങ്ങളെക്കുറിച്ച് ഒച്ചപ്പാടുണ്ടാക്കുക, ബേളമുണ്ടാക്കുക, വസ്തുതകൾ പറയാതിരിക്കുക, എന്തെങ്കിലും പറഞ്ഞ് സമയം പൂർത്തിയാക്കുക, ഇതൊക്കെയാണ് ഒരു ശൈലി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാണ് പല കാര്യങ്ങൾക്കും മറുപടി പറയുന്നത്. എന്തുകൊണ്ട് സവർക്കർ മാപ്പ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഡാംഗെ മാപ്പ് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഡാംഗെയും സവർക്കറൊക്കെ എപ്പോഴാണ് മാപ്പ് എഴുതിയെന്ന് ചോദിച്ചാൽ ബബ്ബബ്ബ, ഇതാണ് മറുപടി. ഈ രീതിയിൽ തൊലി ഉരിച്ചു വിടുമ്പോൾ നാളെ പുറത്തിറങ്ങി ജനങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കാൻ കഴിയുന്നത്? നുണകളോട് നുണ. ഈ നുണകൾ ജനം ടി വിയിൽ പോയിരുന്ന് പറഞ്ഞാൽ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ നാട്ടുകാരെ കേൾപ്പിക്കും. കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരമുള്ള എടുത്തു എന്നിരുന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇനി സ്വരാജ് ഏതെങ്കിലും ചർച്ചയിലുണ്ടെന്ന് അറിഞ്ഞാൽ സന്ദീപ് വാര്യർ ആ ചർച്ചയ്ക്ക് പോകാൻ സാധ്യതയില്ല. ആ രീതിയിലായിരുന്നു പൊളിച്ചടുക്കി വെച്ചു കൊടുത്തത്. ഒരു 10-15 മിനിറ്റ് മഴ പെയ്തു തോരുന്ന ഒരു അവസ്ഥയാണ്. എന്തൊരു ഉദാഹരണങ്ങളാണ് സ്വരാജ് പറഞ്ഞു വെച്ചത്. വല്ല കാര്യമുണ്ടായിരുന്നു ഈ ചോദിച്ച് വാങ്ങി എന്ന് പറഞ്ഞ കണക്ക് അവസാനം മറുപടി കേട്ടിട്ട് സ്വരാജിന് ചിരി വരികയാണ്. എന്താണോ സ്വരാജ് പറയുന്ന കാര്യങ്ങൾ അതുമായിട്ട് പുലബന്ധമില്ലാത്ത മറുപടി. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഡാങ്ക എങ്ങനെ ചെയ്തില്ലേ, സി പി എം പിളർന്നില്ലേ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എത്ര എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ പറയുന്ന സംഘപരിവാറിനുണ്ടെന്ന് ചോദിച്ചാൽ അവിടെയും ബബ്ബബ്ബ. ആകെ ഒരു സവർക്കറാണുള്ളത്. സവർക്കറിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നു. മാപ്പ് എഴുതാൻ പറഞ്ഞത് ഗാന്ധിജിയാണ് അത്രേ. ഗാന്ധിജി വരുന്നതും മാപ്പ് എഴുതിയതും സമയം തെറ്റിപ്പോയി. ആ സമയമെങ്കിലും ഒന്ന് നോക്കി പഠിച്ചിട്ട് വരണ്ടേ? എന്നിട്ട് ഒരു ചാനൽ ചർച്ചകളിൽ വന്നിട്ട് മറുപടി പറയാൻ കാര്യങ്ങളില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒച്ചപ്പാടിന്റെ പരിണിത ഫലമായിട്ട് ആ ചർച്ച കണ്ടിരുന്നവർക്ക് മനസ്സിലായി എന്താണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി. ഒഴിഞ്ഞ പാത്രമാണ്, ഒച്ച കൂടും. ഒഴിഞ്ഞ പാത്രം എടുത്ത് തറയിലിട്ടാലാണ് എന്താണ് അവസ്ഥ, അതിൽ നല്ല ഒച്ചയായിരിക്കും. ഈ ബി ജെ പിയുടെ സ്റ്റഡി ക്ലാസ്സോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സ്റ്റഡി ക്ലാസ് ഉണ്ട്. കുറേയേറെ നുണകൾ ഇവരെ നിറച്ചിങ്ങോട്ട് വിടും. പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരുടെ മുന്നിൽ വരുമ്പോൾ അക്ഷരം പ്രതി പൊളിച്ചടുക്കി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉത്തരവില്ല. എന്നിട്ട് ചളിച്ചിരുന്ന് നാണം കെട്ട് തല കുനിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. ഇതാണ് കഴിഞ്ഞ ദിവസം കൈരളിയുടെ ചർച്ചയിൽ കണ്ടത്. കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ട, ഇങ്ങനെയൊക്കെ പോയി നാണം കെടാവും? ഒരു ബി ജെ പിയുടെ വക്താവല്ലേ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളല്ലേ, ഇങ്ങനെയൊക്കെ ചെന്ന് അപമാനിക്കപ്പെട്ടിട്ട് പോകുമ്പോൾ നിങ്ങളെയൊക്കെ നാളെ മുതൽ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ കാണാൻ പോകുന്നത് പരിഹാസ കഥാപാത്രമായിട്ടാണ്. ഒരു ട്രോളന്റെ അവസ്ഥ. അതാണ് കഴിഞ്ഞ ദിവസം കൈരളിയിൽ സന്ദീപ് വാര്യരുടെ ശവമടക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ രീതിയിലാണ് ശവമടക്കം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൊന്നു കൊല വിളിച്ച് ഏറ്റവും അവസാനം ഫ്ലോറിൽ തന്നെ കിടത്തിയിട്ടാണ് സ്വരാജ് ഇറങ്ങിപ്പോയത്. ഈ രീതിയിലൊക്കെ ഏറ്റുവാങ്ങാൻ സന്ദീപ് വാര്യരുടെ ജീവിതം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനോട് വളരെ സഹതാപം തോന്നുകയാണ്. ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ, എന്നിട്ട് എന്തെങ്കിലും അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നതല്ലേ അതിന്റെ ഒരു ഉചിതം എന്ന് പറയുന്നത്. ബി ജെ പി പോലൊരു പാർട്ടിയെ ന്യായീകരിക്കാൻ വിട്ടിട്ട് ആ പാർട്ടിയെ ആ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് മാക്സിമം അവഹേളിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അവഹേളിച്ച് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി നാണം കെടുത്തി സന്ദീപ് വാര്യർ ദാ ഇറങ്ങിപ്പോകുന്നു. ഒരുപക്ഷെ ഡോർ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി ഓടിക്കളഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് പൂർണ്ണ സമയവും ഇരുന്നത്. ആ രീതിയിലല്ലേ സ്വരാജ് മറുപടി കൊടുത്തത്. ഒരു തവണ പോലും അദ്ദേഹം ഈ സന്ദീപ് വാര്യരുടെ പ്രൊവോക്കേഷൻ കണ്ടിട്ട് തിരിച്ച്
പ്രകോപനമില്ലാതെ ശാന്തമായി ഓരോ വരികൾക്കും ഉത്തരം പറഞ്ഞു പോകുമ്പോൾ സന്ദീപ് വാര്യർക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റാതെ അന്താളിച്ചിരിക്കുകയാണ്. വിയർത്ത് കുളിച്ച് ആകെ ഒരു നാണം കെട്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ പോണതിനേക്കാൾ സന്ദീപ് വാര്യർ ഉള്ള മാനവും കൊണ്ട് എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്താൽ പത്ത് പൈസയുടെ വരുമാനം ഉണ്ടാകും. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഈ ന്യായീകരണ പ്രവർത്തനം കൊണ്ട് ബി ജെ പിക്കും നാണക്കേട്, നിങ്ങൾക്കും നാണക്കേട്, നിങ്ങളുടെ കുടുംബത്തിനും നാണക്കേട്, അല്ലാതെ മറ്റു ഗുണമില്ലെന്നാണ് ഉപദേശിക്കാനുള്ളത്.